ഹായ് വെൽക്കം ടു സ്പോട്ട് ഇറ്റ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നോഡ്ജെസ് ഡെവലപ്മെന്റ് ആണ്. നോഡ്ജെസ് എങ്ങനെ സിസ്റ്റത്തിൽ റൺ ചെയ്യാം, അതെങ്ങനെ കോഡ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സീരീസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ കോഡിംഗ് റിലേറ്റഡ് ഉള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ടൈമിൻ്റെ ഇഷ്യൂസ് ഉള്ള കാര്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് നോഡ്ജെസ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എന്താണ് നോഡ് ജെഎസ്എന്നോ അത് എന്തൊക്കെ വേണം നിങ്ങൾക്ക് റൺ ചെയ്യാനെന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഇങ്ങനെ തരുന്നത്. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോഡ് ജെഎസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ പർപ്പസ് എന്താണ്, അതിനെങ്ങനെ കോഡിംഗ് സ്ട്രക്ചർ വരുന്നത്, അതുപോലെ എങ്ങനെ കോഡ് ചെയ്ത് പോവാം, ഇതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. നോഡ് ജെഎസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതൊരു എപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ചില ആൾക്കാർക്ക്. അതുപോലെ തന്നെ നോഡ് ജെഎസിന്റെ പർപ്പസ് അറിയാണ്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറെ പേര് നോക്കുന്നുണ്ട്. അപ്പോൾ നോഡ് ജെഎസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡൈനാമിക് പേജ് കണ്ട്, ഡൈനാമിക് പേജ് കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ പ്രൊഫൈൽ കയറുമ്പോൾ ഓരോ ഡാറ്റയാണ്, അവരെ ഫോട്ടോസ് വേറെയാണ്, പക്ഷെ ഒക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ നിങ്ങൾ യു ആർ എൽ നോക്കി കഴിഞ്ഞാൽ അത് സെയിം ലിങ്ക് തന്നെയാണ് പോകുന്നത്, ഒരു സ്ട്രക്ചർ ഉണ്ടോ അതിന്. അപ്പോൾ ആ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഡൈനാമിക് പേജ് കണ്ടെന്ന് പറയുന്നത്. പിന്നെ നോഡ് ജെഎസ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഹാൻഡിലിംഗ് സർവേഴ്സ്, സർവേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് എൻഡ് അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സർവേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് ജെഎസ് യൂസ് ചെയ്യുന്നത്, അതൊരു ബാക്ക് എൻഡ് രീതിയിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാറ്റാ ബേസ് മാനേജ്മെന്റ്, നോഡ് ജെഎസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റാ ബേസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡാറ്റാ ബേസ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡാറ്റാ ബേസ് എല്ലാ ചേഞ്ചസും നോഡ് ജെഎസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എങ്ങനെ നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ്. നോഡ് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ പോകാൻ പറ്റുന്നതാണ്. നോഡ് ജെഎസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് ജസ്റ്റ് അവരെ ജസ്റ്റ് ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം, ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്കോസ് ആണെങ്കിൽ മാക്കോസിനുള്ള പാക്കേജ് ഉണ്ട്. സോഴ്സ് കോഡ് അതിൻ്റെ വേറെ ഉണ്ട്, അത് ബൾക്കാണ്, അത് എല്ലാത്തിനും കൂടിയിട്ടുള്ള സോഴ്സ് കോഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ലിനക്സ് വരുന്നുണ്ട്. ലിനക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ഞാൻ വേറൊരു ലിങ്ക് കൂടി കാണിച്ചു തരാം. ഇതാണ് വേറെ ഇത് വരുന്ന ഡിജിറ്റൽ ഓഷ്യൻ്റെ സൈറ്റിലുള്ളതാണ്. ഡിജിറ്റൽ ഓഷ്യനിൽ പറയുന്നുണ്ട് നിങ്ങൾ ഏത് വേർഷൻ അനുസരിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ നോഡ് ജെഎസ് ഉബുണ്ടു ഏത് വേർഷൻ ആണെന്ന് വെച്ചാൽ ആ വേർഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഉണ്ടായിരിക്കും. ഏറ്റവും നല്ലത് ഡിജിറ്റൽ ഓഷ്യൻ്റെ വെബ്സൈറ്റിൽ തന്നെ പ്രിഫർ ചെയ്യുന്നതാണ്, കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ പെടുന്ന തീരും ചെയ്യും, അതിന് സ്റ്റിക്ക് ആവേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആണെങ്കിൽ ചെയ്യാവുന്ന പറ്റുന്നതായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ചെയ്താലും മതി, ഞങ്ങളത് നോക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നായിരിക്കും. പിന്നെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ നോഡ് ജെഎസിന് വേണ്ടി റൺ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ വേർഷൻസ്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഇവിടെ കോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് VS കോഡാണ്. അതേപോലെ തന്നെ എൻ്റെ OS എന്ന് പറഞ്ഞാൽ വിൻഡോസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഏത് OS ആയാലും നിങ്ങൾക്ക് പ്രശ്നമല്ല, OS കൊണ്ട് ചെറിയ ഡിഫറൻസ് ആണ് ഈ നോഡിൽ നിങ്ങൾക്ക് വരുന്നുള്ളത്. VS കോഡ് അല്ലെങ്കിൽ കോഡ് എഡിറ്റേഴ്സിനും വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കില്ല. പിന്നെ അതിൽ വേറെ ചേഞ്ച് വരുന്ന പറഞ്ഞാൽ വേർഷനാണ്. നോഡ് ജെഎസിൻ്റെ വേർഷൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ 14.17.0 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു ലേറ്റസ്റ്റ് സ്റ്റേബിൾ വേർഷൻ ആണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈമിൽ. ഇത് സ്റ്റിൽ അപ്ഗ്രേഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ആ സെയിം വേർഷൻ ആയിരിക്കുമല്ലോ അതുണ്ടാവുക. അതേപോലെ തന്നെ NPM 6.13.4 ആണ്. അപ്പോൾ നിങ്ങൾ സെയിം വേർഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ നോഡ് ജെഎസ് എങ്ങനെയാണ് എൻ്റെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ നോഡ് ജെഎസിൻ്റെ ഫുൾ കോഡിംഗ് ആയിട്ടുള്ള വീഡിയോസ് അടുത്തതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നോഡ് ജെഎസിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം മിനിമലാക്കിയിട്ട് തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിഫേർഡ് ആയിട്ടുള്ള ഏത് വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾ റീച്ച് കിട്ടും, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത വീഡിയോസുമായിട്ട് വേഗം വരുന്നതായിരിക്കും.